വഖഫ് അധിനിവേശ വിരുദ്ധ സമരത്തിൽ കൈകോർത്ത് ഹൈന്ദവ ക്രൈസ്തവ സമുദായ സംഘടനകൾ 100,000-ത്തോളം പേരെ പങ്കെടുപ്പിച്ചിട്ടുള്ള സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെ ശക്തമായ തുടർ സമരങ്ങൾക്ക് തയ്യാറെടുക്കുകയാണ് സഭാ നേതൃത്വം. സമരം കരുത്താർജിക്കുമ്പോഴും മതപ്രീണന നയം മാറ്റാതെ തുടരുകയാണ് LDF UDF മുന്നണികൾ. വഖഫിന്റെ ഭൂമിക്കുള്ള അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് സമരരംഗത്തുള്ള മുനമ്പത്തെ തീരദേശവാസികൾക്കൊപ്പം തോളോട് തോൾ ചേർന്ന് കൂടുതൽ സമരത്തിന് ഒരുങ്ങുകയാണ് ഹൈന്ദവ ക്രൈസ്തവ സമുദായ സംഘടനകൾ. 100,000-ത്തോളം പേരെ പങ്കെടുപ്പിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താൻ തയ്യാറെടുക്കുകയാണ് ക്രൈസ്തവ സഭാ നേതൃത്വം. പ്രശ്നപരിഹാരമില്ലാതെ തെരുവിൽ സമരരംഗത്ത് തുടരേണ്ടി വന്നാൽ സംഘടിത ശക്തി ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും കാണിച്ചു കൊടുക്കുകയാണ് ലക്ഷ്യം. പരമാവധി വിശ്വാസികളെയും മുനമ്പം ചെറായി മേഖലയിലെ മുഴുവൻ ആളുകളെയും സമരത്തിൽ അണിനിരത്തും. ഘട്ടം ഘട്ടമായി സമരരീതികൾ ശക്തിപ്പെടുത്തിയാണ് സെക്രട്ടേറിയറ്റ് മാർച്ചിലേക്ക് നീങ്ങുക. ക്രൈസ്തവ സംഘടനകളും വൈദികരും നേതൃത്വം നൽകുന്ന സമരത്തിന് വിവിധ ഹൈന്ദവ സമുദായ സംഘടനകളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 27 കൊച്ചി നഗരത്തിൽ ശ്രദ്ധ ക്ഷണിക്കൽ സമരത്തോടെയായിരുന്നു മുനമ്പത്തെ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം. സമരത്തിന്റെ 25-ാം ദിവസം വഖഫ് ബോർഡ് ആസ്ഥാനത്തേക്കോ ഫോർട്ട് കൊച്ചി തഹസിൽദാർ ഓഫീസിലേക്കോ മാർച്ച് നടത്താനുള്ള തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട്. സമരത്തിന്റെ 50-ാം ദിവസമാകും 10,000 അണിനിരക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ച്. വിജയം വരെ സമരം തുടരുമെന്ന് മുനമ്പം വേളാങ്കണ്ണി മാതാപ്പള്ളി വികാരി ഫാദർ ആന്റണി സേവ്യർ തറയിൽ പറഞ്ഞു. നീതിക്ക് വേണ്ടിയുള്ള, സമാധാനത്തിന് വേണ്ടിയുള്ള, അതുപോലെ തന്നെ ധർമ്മത്തിനുള്ള ഒരു പോരാട്ടമായിട്ടാണ് എല്ലാവരും ഇത് കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിൽ നിന്നും ഒരു ഐക്യദാരം പ്രകടിപ്പിച്ചുകൊണ്ട് വരുന്നത്. അതുപോലെ തന്നെ SNDP സംഘടനയും ഇന്നലെ ഇവിടെ വന്ന് രാവിലെ മുതൽ വൈകിട്ട് വരെ അതിൻ്റെ ഭാരവാഹികൾ പലരും ഇവിടെ നിരാഹാര സമരത്തിൽ പങ്കെടുത്തിരുന്നു. അതുപോലെ ഇന്നലെ വൈകിട്ടും അവരുടെ പറവൂർ യൂണിയൻ ഇവിടെ വന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിലും അവരുടെ പല സംഘടനകൾ ഇവിടെ വന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നുണ്ട്. മുനമ്പത്തേത് ക്രൈസ്തവ വിഭാഗത്തിന്റെ മാത്രം പ്രശ്നമല്ലെന്നും നീതിരാഹിത്യമാണ് ഉയർത്തിക്കൊണ്ടുവരുന്നതെന്നും വിവിധ രൂപതകളിലെ വൈദികർ ഒരേ സ്വരത്തിൽ പറയുന്നു. ക്ലബ് ഹൗസ് ചർച്ചകളിലൂടെ ലോകമെങ്ങുമുള്ള മലയാളികളും ജനകീയ വിഷയത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഒന്നിക്കുകയാണ്. ജനം കൊച്ചി.